വളരെ കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഹോർമോണുകൾ T3 T4 ഒക്കെ വളരെ കുറഞ്ഞ് അതേമാതിരി TSH ഹോർമോൺ വളരെ കൂടുതലുള്ളൊരവസ്ഥ. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വളരെ കൂടുതലായിരിക്കും, T3 T4 കുറവായിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഡയറ്റ് കൊണ്ട് ഗുണമുണ്ടാവുമെന്നില്ലാണ് ചോദ്യം. തീർച്ചയായിട്ടും ഹൈപ്പോ തൈറോയിഡിസം LCHF കൊണ്ട് പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താവുന്ന ഒരു രോഗമാണ്. പൂർണ്ണമായിട്ട് തന്നെ അത് ഒഴിവാക്കാൻ പറ്റും. ഈ ഡയറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തൈറോക്സിമാറിലെ ഗുളികകൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. അതല്ലാതെ ഒരിക്കലും നിർത്താൻ പറ്റില്ല. എന്നാലും ഡയറ്റ് LCHF ഡയറ്റ് കറക്റ്റായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തൈറോയിഡ് ഫംഗ്ഷൻ്റെ നോർമലാക്കാനുള്ള TSH കുറക്കാനുള്ള മരുന്നുകൾ നമുക്ക് ക്രമേണ നിർത്താൻ പറ്റും. 6 മാസമോ 1 കൊല്ലമൊക്കെ എടുക്കും, ഒരടിക്ക് നിർത്തരുത്. BP മരുന്നിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ TSH നോർമലാകുന്ന രണ്ടിൻ്റെയൊക്കെ താഴെ വരുന്ന സമയത്ത് ഡോക്ടറോട് ചോദിച്ചിട്ട് അളവ് കുറക്കാൻ മരുന്ന്. ഡയറ്റിനെ തുടർന്നു കൊണ്ടിരിക്കുക, ഓരോ മാസവും TSH നോക്കുക, അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനനുസരിച്ച് മരുന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നത്. 150 mcg ഉപയോഗിക്കുന്നവരാണെങ്കിൽ 175 ആക്കുക, പിന്നെ 100 ആക്കുക, 75 ആക്കുക, അങ്ങനെ ക്രമേണ ഓരോ മാസവും കുറച്ച് 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 1 6 മാസം 1 കൊല്ലം കൊണ്ടൊക്കെ പൂർണ്ണമായിട്ട് ഈ മരുന്നുകൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരിക്കലും തൈറോയിഡിൻ്റെ മരുന്നുകൾ ഡയറ്റ് തുടങ്ങിയ ഉടനെ നിർത്തരുത്. പിന്നെയും കൂടും തൈറോയിഡ്, പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റ് ഡയറ്റ് കൊണ്ട് കിട്ടില്ല. അപ്പോൾ മരുന്ന് തുടർന്നുകൊണ്ട് ഡയറ്റ് ചെയ്യുക, ഇമ്പ്രൂവ്മെൻറ്റിനനുസരിച്ച് മരുന്നിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരിക, അതാണ് അതിൻ്റെ പരിഹാരം.